ഇത് നമ്മുടെ സൂര്യ മാസ്റ്റർ നമ്മുടെ പൈതൃകങ്ങളെ പറ്റിയും കല്ലുകൊണ്ടുണ്ടാക്കിയ ശില്പങ്ങളും അതിനോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കും. പഴയകാലത്തെ ക്ഷേത്രങ്ങളുടെ അന്ന് പണിത ആ മോഡലുകൾ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തലമുറയ്ക്ക് അത് നിൽക്കുന്നതെന്നും എങ്ങനെയാണ് സംരക്ഷിക്കുക എന്നതിനെ പറ്റിയും സൂര്യ മാസ്റ്റർ നമ്മോട് സംസാരിക്കും. ഇതിന് ഒരു പ്രത്യേകത അർണോസ് പാതിരി വന്ന കാലത്ത് ഈ ക്ഷേത്രം ഉണ്ടായിരിക്കണം. അത് ദേവഗ്രഹത്തിന്റെ അത് പള്ളിയായാലും അമ്പലങ്ങളായാലും അതിന്റെ ഏറ്റവും ലളിതമായിട്ടുള്ള കേരളീയ മാതൃക. അത് ഇപ്പോഴത്തെ പണിക്കാർക്ക് ഒന്നേ അറിയുള്ളൂ, ബ്രഹ്മഗ്രഹം ദേവാലയം അങ്ങനെയുള്ളത്. അപ്പൊ അതുകൊണ്ട് പഴയ ആർക്കിടെക്റ്റൊക്കെ മതജാതി വ്യത്യാസമില്ലാതെ ഏകദേശം ഒരു മണി തന്നെയാവും. പിന്നെ അതിൽ കഴിയുന്ന ആൾക്കാരുടെ എണ്ണം അനുസരിച്ചാണ് കോയാഗ്രഹങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. അപ്പൊ ഇത് പ്രകാശ് പി ഗോപിനാഥ് തിരുവനന്തപുരം. ആള് ശരി, ഒരു സസ്പെൻസ് ആയിക്കോട്ടെ, വെച്ച് മിണ്ടാണ്ടിരുന്ന നല്ല മണ്ണ് അരിച്ചക്കെടുത്ത് വൃത്തിയാക്കിയിട്ട് അരച്ചക്കാണ് അത് തയ്ച്ചിരിക്കുന്നത്. പക്ഷെ അതിൽ ചില കളർ കൂടി ഈ നമ്മുടെ ഓക്സൈഡിന്റെ അതിന്റെ നില. ഇത് നമ്മുടെ ദിവാകരട്ടം വേലൂർ പഞ്ചായത്തിലെ ആദ്യത്തെ പുതിയ തലമുറയ്ക്ക് അനുയോജ്യമായ മണ്ണീട് പണിത് വെച്ചു. അപ്പൊ എല്ലാവർക്കും ഒന്ന് കൈയടിക്കുക അല്ലേ. അത് ഒരു കൊല്ലം ഈ പടത്തനാണ് ലഭിച്ചത്. എന്തെങ്കിലും ചോദിക്കാനുള്ളത് ചോദിക്കാട്ടോ. നാലുകെട്ടിനെ പറ്റിയിട്ട് എന്താണ് ഇതിന്റെ ആവശ്യം എന്നുള്ളത് കുട്ടികൾക്ക് ചോദിക്കാലോ. ഉണ്ടാവും പുലർച്ചെ 4 മണിയാകുമ്പോ നങ്ങിയാര് കിടന്ന് കോരും. കോരുമ്പോ ആൾക്കാർ മുഴുവൻ എഴുന്നേൽക്കും, നേരം വെളുത്തു എന്ന് പറഞ്ഞിട്ട് കേട്ടാ. അങ്ങനെ ഒരു ചരിത്രം കൂടി അതിനുണ്ട്. നമ്മുടെ പഴയ തറവാടുകളിലൊക്കെ ആ വീടിന്റെ ഏറ്റവും ഉയർന്ന ആള് വെള്ളം കോരുമ്പോ ആ പ്രദേശത്ത് നമ്മുടെ പള്ളിയിൽ മണ്ണടിക്കില്ലേ അതേപോലെയുള്ള ഒരു അവസ്ഥയാണ് അത് കോരുമ്പോ ഉണ്ടാകുക. അതിനുള്ള ഒരു കല്ലായിരിക്കും ചുറ്റും മരത്തിന്റെ ഇതുള്ളത് കൊണ്ട് കടകടാ ശബ്ദം ഉണ്ടാവും. അപ്പൊ ആ പ്രദേശത്ത് പുലർച്ചെ ഇങ്ങനെ കടകടാ ശബ്ദം ഉണ്ടാകുമ്പോ എല്ലാവരും പറയും ആ നേരം വെളുത്തു. അങ്ങനെ ഒരു ഒരു വലിയൊരു മെസ്സേജ് കൈമാറുന്ന ഒരു സാധനമാണത്. അതിന്റെ പേരെന്താ ദേവരട്ട തുടി. കിണറും അതിനോട് ചേർന്നുള്ള തുടിയാണ് ഉദ്ദേശിക്കുന്നത്. തുടി ഭസ്മത്തൊട്ടി.
വെച്ചിട്ടോ വാർക്കാം. പതുക്കെ പതുക്കെ വാ, ആയത്താല വാ. എന്താ പോലെ സംഗതി? കേരളത്തിലെ സാംസ്കാരിക ലോകം മുഴുവൻ അതൊരു സുഹൃത്ത്, പിന്നെ ഒരു കർണാടക സുഹൃത്ത് എന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞോട്ടൻ തിരുമേനിയെ കുറിച്ച് വല്ലതും അറിയോ? അത് പൂജാമുറിയാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? തന്നോടല്ല. ബ്രേക്ക് ചെയ്തുവാ, എല്ലാരും ബ്രേക്ക് ചെയ്ത് വരിക. അങ്ങോട്ട് ഇറക്കോ, അവിടെ കൊണ്ടേ ഇറക്കാം. വരോ വരോ, ഇനി ഉണ്ടല്ലോ ആൾക്കാര്. അങ്ങനെ വെയിറ്റ് പറയണം.